ബഹുമാനപ്പെട്ട സാനി മാസ്റ്റർ ഡോക്ടർ വിജയനായർ പുസ്തകം രചിച്ച, എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ള സുധീർ സഹസ്രീ സുഹൃത്തുക്കളെ, ഞാൻ 5 മണിക്കൂടെ കൃത്യം വന്നു. ഞാൻ കഴിച്ച് 5 തുടങ്ങും. അപ്പോൾ എനിക്ക് ഇന്നലെ സുധീർ എന്നോട് വിളിച്ച് പറഞ്ഞു, സാറേ നമുക്ക് കൃത്യമായിട്ട് തുടങ്ങണം കേട്ടോ, കണ്ടാവും. അപ്പം പക്ഷേ എനിക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ സംശയം, തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ആലോചിച്ചപ്പം ഒരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചു, ഇന്നലെ ചോദിച്ചു പുസ്തകം അച്ചടിച്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഇത് അച്ചടിക്കുന്നതിന് മുമ്പായി ഞാൻ വായിച്ച ഈ ഇത് ആമുഖം എഴുതാനായിട്ട് ഡി ടി പിയിലുള്ള പഠിച്ചു കഴിഞ്ഞു. നാളെ വരും, നാളെ വരും എന്നാ പറഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് വരും എന്നാണ് വിചാരിച്ചത്. ഞാൻ വിളിച്ച സാധനം എത്തിയിട്ടില്ല, അതാണ് താമസിക്കുന്നത്. 5 എന്നുള്ള 5:30 ആകും, സാധനം പഠിച്ചു വരാനുണ്ട്. അപ്പോൾ ഞാനിപ്പം സാനി മാഷ് ഇതിങ്ങനെ തന്നിട്ടെങ്കിൽ തന്നപ്പോൾ ഞാൻ നോക്കി ബിനിയാന്ന് നടന്ന സംഭവമാണ്. രാജസ്ഥാനിലെ പുസ്തകോത്സവം നടക്കുകയാണ്, രാജസ്ഥാൻ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ബുക്ക് ഫെസ്റ്റിവൽ. അവിടെ ഒരു പുസ്തകം പ്രകാശം ചെയ്തു, എന്താണെന്ന് അറിയോ? അതിന്റെ കവർ ആ പുസ്തകം എഴുതിയിട്ടില്ല. പുസ്തകം എസ് റൈറ്റ് അതിന്റെ കവർ എന്നിട്ട് അതിന്റെ വീഡിയോ, അതിന്റെ സർവ്വതും, അതിന്റെ പ്രസംഗങ്ങളും, ഇത് വരാൻ പോകുന്ന പുസ്തകങ്ങളെ കുറിച്ച പ്രസംഗങ്ങളും എല്ലാം അതിമനോഹരമായിട്ട് നടന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മുടെ പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് കവറിന്റെ ഇതിൽ വന്നിട്ട് നടന്ന സംഭവമാണ് കേട്ടോ. ഞാൻ ഒരു കള്ള പറയാം, ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഗൂഗിളിൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ പത്രത്തിൽ നോക്കിയാൽ. മിനിയാന്നാണ് നടന്നത്, രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന ബുക്ക് ഫെസ്റ്റിവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമായിട്ട്, 2-ാം ദിവസത്തെ ഐറ്റമായിട്ട് വന്ന ഒരു പുസ്തകത്തിന്റെ കവറിന്റെ പ്രകാശനമായിരുന്നു. നമ്മൾ എവിടെ ചെന്നാ നിൽക്കുന്നേ കേട്ടോ മാഷേ, സാരി മാഷേ, കവറിന്റെ പ്രകാശനം മിനിയാന്ന് ജയ്പൂർ ബുക്ക് ഫെസ്റ്റിവലിലെ ഏറ്റവും പ്രധാന ഐറ്റമായിരുന്നു, ബുക്കിന്റെ കവർ. അതിന് വലിയ ആൾക്കാർ പ്രസംഗിക്കുക അതിനെ കുറിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു തുറന്നു നോക്കിയപ്പോ ഉണ്ട് പുസ്തകമുണ്ട്, കുഴപ്പമില്ല. അതിന് അതിനും ഒരു കാര്യമുണ്ട്, MBS ആണ്. കുറെ കാലം നമ്മൾ MBS ആയിട്ട് തുടക്കം മുതലേ അടുപ്പോൾ, ഇപ്പോഴും അതെ. ഇടയ്ക്ക് വെച്ചാൽ ഈ വിലകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അത് കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് മാറി. ഇപ്പൊ ഒരുമാതിരി വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ മാനേജ്മെന്റ് സ്റ്റൈലില് മുമ്പോട്ട് പോകുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്, ഒരു സംശയമില്ല. അവിടെ ഈ പുതിയ ആശയങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ചും നമ്മുടെ ബിസിനസ്, ഒരുപാട് മേഖലകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ അവിടെ അച്ചടിക്കാൻ തുടങ്ങിയതും അത് ഗൗരവമായിട്ട് എടുക്കുന്നതും വളരെ നല്ലൊരു കാര്യം. ഇവിടെ ഇന്ന് സുധീർ കൊണ്ടുവന്നിരിക്കുന്ന പുസ്തകങ്ങൾ, ഈ ആശയങ്ങൾ മലയാളികളെ സംബന്ധിച്ചോളം മലയാളത്തിൽ ഇത് കൊണ്ടുവന്നപ്പോഴേ ഒരു വ്യത്യസ്തതയുണ്ട്, മറ്റെങ്ങുമില്ലാത്ത. പക്ഷെ കേരളത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ബിസിനസ് പ്ലാറ്റ്ഫോം, നമ്മളീ പറയുന്ന ബിസിനസ് അല്ല, ഇവിടെ ഇൻഡസ്ട്രി പറ്റൂല. ഇപ്പൊ ആര് പറഞ്ഞാലും ഇവിടെ ഒരു വ്യവസായത്തിന്റെ സാധ്യതയില്ല. പക്ഷെ ഇവിടെ വ്യവസായം 2 തരമുണ്ട്, ഒന്ന് ഉൽപാദന വ്യവസായവും, പിന്നെ സർവീസ് ഇൻഡസ്ട്രി. അതായത് നമുക്ക് നമുക്കുള്ള ആവശ്യങ്ങളെ ഫുള്ളി ഫുൾഫിൽ ചെയ്യുന്ന, അതിൽ മാർക്കറ്റിംഗ് വരും. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാന മതം ഹിന്ദു മതവും ക്രിസ്തു മതവും മുസ്ലിം മതവും ഒന്നുമല്ലല്ലോ, ഇതല്ലേ, കൺസ്യൂമറിസമാണ്. നമ്മളെല്ലാം കൺസ്യൂമർ. ഇന്നലെ അവിടെ ട്രംപ് തുടങ്ങിയതാണ്, മോദിജി അതാ ചെയ്യുന്നത്, പുട്ടിനും അതാ ചെയ്യുന്നത്, ചൈന അതാ ചെയ്യുന്നത്, എല്ലാവരും ഒരൊറ്റ മതത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ മതത്തിൽ ഏറ്റവും പ്രധാനം ബിസിനസ്സാണ്, എന്റർപ്രൈസ്. എന്റർപ്രൈസ് എന്നുള്ളതിൽ മലയാളത്തിൽ വാക്കില്ല കേട്ടോ. സംരംഭകന് ഒരു നിവൃത്തിയില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നു. ശരിക്കും അല്ലെങ്കിൽ ഒരു സംരംഭകനല്ലത്, സംരംഭകൻ എന്നാൽ അസറ്റ് കൊണ്ടുവരണം. അസറ്റ് കൊണ്ടുവരുന്നതിന് പണ്ടത്തെ എക്കണോമിക്സ് അനുസരിച്ചിട്ട്, പണ്ടത്തെ തിയറികളാണ് എപ്പോഴും പല്ല് വിചാരിക്കുന്നത്, അതാണ് വലിയ മാന്യമെന്ന്. ആ തിയറികളനുസരിച്ച് പണം, തൊഴിലാളി, പിന്നെ ഇങ്ങനെയുള്ള റോ മെറ്റീരിയൽസ്, ഇതൊന്നും അല്ല. കാലമങ്ങ് മാറിപ്പോയി, ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ. പണ്ട് ഒരിക്കലും നമ്മൾ ആവശ്യം എന്ന് കരുതാതിരുന്നത് ഇന്ന് ആവശ്യം. ഒരു കൊച്ചുകുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ലാപ്ടോപ്പാണ് അല്ലെങ്കിൽ മൊബൈലാണ്. മൊബൈൽ ഇല്ലാതെ ഒരു പ്രശസ്തരായ വളരെ ഉന്നത നിലയിലുള്ള ഒരു മലയാളി സ്ത്രീ, അവരുടെ ഹസ്ബൻഡ് അവരുടെ ഒരു പുസ്തകം ഇംഗ്ലീഷ് എഴുതിയ എൻ്റെ അടുത്ത് വന്നു. കൊച്ചു കുഞ്ഞുണ്ട് കൂടെ, കുഞ്ഞിനൊരു 1.5 വയസ്സ് കഷ്ടിച്ചുണ്ട്. അപ്പൊ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, എന്നെ ആ പുസ്തകം കാണിക്കാൻ അവരുടെ എൻ്റെ അഡ്വൈസ് വേണം. അവരിവിടെ അല്ല, ഡൽഹി അല്ല, ഇവിടെ ഉത്തരേന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പൊ വർഷം നമുക്ക് ഇങ്ങനെ സംസാരിക്കുക, കുഞ്ഞിങ്ങനെ വളം വയ്ക്കുക, ജസ്റ്റ് 1 മിനിറ്റ് എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ എടുത്തിട്ട് ഒരു ഇതെടുത്ത് കുഞ്ഞിന് കൊടുത്തു. 1.5 വയസ്സേ ഉള്ളൂ, വർത്താനം പറയാൻ പോയി കുഞ്ഞിന് കേട്ടോ. അപ്പൊ അത് അത് അടിക്കാൻ തുടങ്ങി, അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അത് ചൈൽഡ് ഈസ് ഹാപ്പി. ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ചർച്ച, നോവലിന്റെ
അങ്ങാത്ത തലത്തെ കുറിച്ചും കുത്തോ പിടച്ചവരൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിനത് മതിയായിരുന്നു. നരേന്ദ്രമോദി ജയിച്ചപ്പോഴേ പുള്ളി രണ്ടിടത്ത് നിന്നു, ബനാറസിലും ബറോഡയിലും നിന്നു കഴിഞ്ഞപ്പോഴേ ബറോഡ ജയിച്ചു. ബറോഡ പുള്ളിയുടെ സ്ഥലമാണ്, പക്ഷെ ബറോഡ രാജിവെച്ചെങ്കിലും ആദ്യത്തെ പുള്ളിയുടെ ജയിച്ചതിന്റെ പ്രസംഗം അവിടെ നടത്തിയത്. പ്രധാനമന്ത്രി പദം വരുന്നതിന് മുമ്പായിട്ട് ആദ്യ പാർലമെന്റിന് ഇലക്ഷൻ കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നു, താങ്കിങ് ദി ഇലക്ട്രേറ്റ്. ഒരു അതിമനോഹരമായ പ്രസംഗം ഹിന്ദിയിൽ ചെയ്തു, അതിമനോഹരമായ. ഞാനത് ഇപ്പോഴും ഓർക്കുന്നതിന്റെ വായു, എനിക്ക് ഹിന്ദി വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങള്, 3 വയസ്സുള്ള കുട്ടികള്, 3.5 വയസ്സുള്ളവരെ, 4 വയസ്സുള്ളവരെ, നിങ്ങളുടെ ഒക്കെ വീട്ടില് എത്ര പാവപ്പെട്ടവരാണ്, ശരി, മൊബൈൽ എല്ലാവരുടെയും കയ്യിലുണ്ട്, എല്ലാവരും എടുത്ത് ഇങ്ങനെ അടിക്കും. അടിക്കുമ്പോൾ ചില കളർ വരും, നിറങ്ങൾ വരും, ചില വരകൾ വരും, ചില ഒച്ചകൾ വരും. ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കും, ദേഷ്യപ്പെടും, കരയും, എല്ലാം പടങ്ങളാണ്. അതായത് അവരുടെ സ്വപ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ ഈ കുട്ടികളെ 18-20 വയസ്സാകുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ചുറ്റുപാട് ഞാൻ ഉണ്ടാക്കണം, നമ്മൾ ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ പ്രായമായിട്ട് വരാം. അപ്പൊ ഞാൻ എൻ്റെ എഴുത്തുകാരനില്ല എപ്പോഴും ഒരു ഉണക്കുണ്ട് എൻ്റെ മനസ്സിൽ, എടാ 18 വയസ്സാകും, 3-ഉം 15-ഉം അല്ല, അപ്പൊ 3 ഇലക്ഷൻ ഇദ്ദേഹത്തിൽ ജയിച്ച പ്രധാനമന്ത്രിയാണ്, ഇതാണ്ട് പരിപാടി അല്ലേ, അല്ല ആള് തന്നെ എന്ന് എനിക്ക് തോന്നി, വെളി പറയില്ല. പക്ഷേ അവിടെ പറഞ്ഞത് ആ സ്വപ്നത്തിന്റെ കാര്യമാണ്. ഈ വരുന്ന ഇപ്പൊ കണ്ട ഈ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാനം ഇവിടെ കേരളത്തില് കൊച്ചിയില് അനവധി ധാനുഭാഷ പറഞ്ഞ എക്സാമ്പിൾസ് ഉണ്ട്, ഒരുപാട് അല്ലാതെ ഒരുപാട് പേരുണ്ട്. വെറുതെ നമ്മുടെ സെന്റ് ആൽബർട്ട്സിന് ഇറങ്ങി ബികോം ഫസ്റ്റ് ഇയർ ക്ലാസ് കട്ട് ചെയ്തിട്ട് വരുന്ന ഒരു പയ്യൻ, എനിക്ക് നേരിട്ട് അറിയാം. എൻ്റെ എല്ലാവരും സുഹൃത്തുക്കളെ ഈ ഓഹരി എഴുതാൻ തുടങ്ങിയതിന് ശേഷം അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ച് അനവധി ലേഖനങ്ങളും കഥകളും എഴുതാനുള്ളതുകൊണ്ട് ഒരുപാട് പേരുടെ സുഹൃത്തുക്കൾ അവരവരുടെയൊക്കെ വിഷമങ്ങൾ എൻ്റെ അടുത്ത് വന്നു പറയും. ഫ്രീ ആയിട്ട് ഒരു വിഷമം നമുക്ക് ഒരു ബോൾ ഉണ്ടായും ബോളിലേക്ക് ഇങ്ങനെ അടിക്കാം, ശല്യമില്ല, ഞാൻ അവരെ ഉപദേശിക്കാറില്ല. പക്ഷെ ഞാനത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, എനിക്ക് ചില അത്യാവശ്യമുള്ളൂ അവർ കൈക്കൂലി കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. ജീവിതത്തിൽ കണ്ടിട്ടില്ല വലിയ രാഷ്ട്രീയക്കാർ കൈക്കൂലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു തരാം, ഇങ്ങനെ കേട്ടത് അവരെന്നെ ഹെൽപ്പ് ചെയ്യും, അപ്പൊ കാണാനും പറ്റും. അങ്ങനെ ഞാൻ ഇതുമായിട്ട് അങ്ങനെ ബന്ധപ്പെടാറുണ്ട്. ക്യാരക്ടേഴ്സ് സെന്റ് ആൽബർട്ട്സിന് ഇറങ്ങി ബികോം ഒന്നാം വർഷമാണ് ക്ലാസ് കെട്ടിയത്, ഇങ്ങനെ വരുമ്പോൾ ബസ് ഇങ്ങനെ വന്ന് എം ജി റോഡിൽ വന്ന് നമ്മുടെ ഏകദേശം പള്ളിമുക്ക് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ ഒരു ബോർഡ് കണ്ടു, മനസ്സിലായിരുന്നു ഒരു വേണ്ടി ജാപ്പനീസ് കമ്പനിയുടെ ഇതോ മിഷി എന്നൊക്കെ പറഞ്ഞു. പഴയ കാലഘട്ടം ഒരു 35-40 കൊല്ലം 74-76 കാലം അയാൾ അവിടെ ഇറങ്ങി. ഇതെന്താണെന്ന് അറിയണ്ടേ, ചെന്ന് തുടങ്ങി അയാളുടെ കളികൾ എനിക്കറിയാവുന്നതാണ്, വളരെ അടുത്ത പ്രശ്നം സുഹൃത്താണ്. ഇവിടെ കേരളത്തിൽ ഈ നമ്മൾ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയും, തൊഴിൽ പ്രശ്നമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതിനെയൊക്കെ മറികടന്നിട്ട് ഇവിടെ സംരംഭകരായിട്ട് വളർന്ന് സ്വന്തം ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി ഇന്ന് അനവധി ആളുകൾക്ക് 10,000-10,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന കുറെ അധികം പേര് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലിരട്ടി പേര് തകർന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പാട്ട് പാടാൻ പോയി, അല്ലെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി, ഞാൻ ക്രിക്കറ്റ് നോവൽ എഴുതി, പക്ഷെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ വലിയ ലക്ഷ്യമുണ്ട്, രണ്ടാമത്തെ ബോൾ ഔട്ടാകും. പക്ഷെ എന്നിട്ട് പറയും ഞാൻ ഹേയ് വിരാട് കോഹ്ലിയുടെ അത്ര ഞാൻ ആകേണ്ടതായിരുന്നു പറഞ്ഞിട്ട് കാര്യമാണ്. എനിക്കതിന് ടാലൻറ്റ് വേണം, ഇത് ലീഡർഷിപ്പ് കപ്പാസിറ്റി വേണം. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മിസ്റ്റേക്കിൽ നിന്നും തെറ്റുകളിൽ നിന്നും നമ്മൾ പാഠം പഠിക്കണം. ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊക്കെ തെറ്റുകൾ പറ്റും, പക്ഷെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു അറിവ്. അത് മുഴുവൻ ശരിയാവണമെന്നില്ല. ഞാൻ ഭീഷണത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ചാർജ് എടുത്തത് 2004 ഭീഷണം കുറെ കാലമായിട്ട് ഇല്ലാതിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച ഒരു കണക്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ, പക്ഷെ എന്നെ പിടിച്ച എൻ്റെ ചീഫ് എഡിറ്ററാണ്, ഞാനവിടെ ഇരിക്കുന്നു. ഞാനൊരു കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർ ഒന്നുമല്ല, പക്ഷേ എന്നെ ഒരു ഗാന്ധിയൻ തിങ്കിങ് എനിക്കുണ്ട്. ഇന്നും ഞാൻ വിചാരിക്കുന്നത് ഗാന്ധിയൻ എക്കണോമിക്സ് ആണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് വിത്ത് ഈ മോഡേൺ ടെക്നോളജിയോട് ഉപയോഗിച്ചാൽ സാധാരണ പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നതെന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് പറയണ്ടേ. അവിടെ ചെന്നപ്പോഴാണ് വല്ലതും വന്നു ഒരാളെൻ്റെ അടുത്ത്, എൻ്റെ അതിന് മുമ്പ് ഗവൺമെന്റിന്റെ വലിയൊരു ഓഫീസറാണ്, ഓഫീസറിലെ അഡ്വൈസർ,
ഇപ്പൊ എന്നെ വിളിക്കുന്നു ഫോണിട്ട്. അന്ന് സെൽഫോണൊന്നും വന്നു തുടങ്ങിയിട്ടുണ്ട്. വർമ്മജി എപ്പോഴേ ഞാൻ എന്നെ അറിയുമോ എന്നാലും അപ്പൊ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഐ വാണ്ട് ടു ടോക്ക് ടു യു എന്ന കാര്യമായിട്ട്. ഇതിൽ പല കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അറിവ് നൽകാൻ സാധിക്കും ബിസിനസ്സിൻ്റെ അകത്ത്. എനിക്കത് ഞാൻ അതിൻ്റെ ഇതായിരുന്നു മറ്റേ ആയിരുന്നു അവിടെ അഡ്വൈസർ എടുത്തിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു വളരെ ഗൗരവമായിട്ട് ഇരുന്നു കുറേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോർഡ് ചെയ്തു. ഞാൻ പതുക്കെ ചോദിച്ചു അതിരിക്കട്ടെ സാറ് ഇവിടെ ഇത്രയും കാലം ഇതൊക്കെ ഇരുന്നു സാർ ഏതെങ്കിലും ഒരു ബിസിനസ്സോ ഇൻഡസ്ട്രിയോ എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് നടത്തിയിട്ടുണ്ടോ? അത് സ്വന്തം പണം മുടക്കിയിട്ട് ഇല്ല സ്വന്തമായിട്ട് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ഇല്ല സ്വന്തം ആശയത്തിനെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സേവന വ്യവസായം സർവീസ് ഇൻഡസ്ട്രി നടത്തുമോ ചെയ്തിട്ടുണ്ട്? അതിനൊക്കെ വളരെ പ്രധാനമല്ലേ. ഞാൻ അഡ്വൈസ് കൊടുത്തിരുന്നു എല്ലാവരും അഡ്വൈസ് കൊടുത്തിരുന്നു. പണ്ട് യു എന്നിലെ ഒരു കഥയുണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. അവിടുന്നുള്ള കാളകൾ വിത്ത് കാളകളെ കൊണ്ടുവന്ന കഥയുണ്ട് ഇന്തോനേഷ്യയിൽ. ഏറ്റവും ബെസ്റ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ വിത്ത് കാളകൾ അറിയാതിരിക്കും. അപ്പോൾ അവിടെ ഇവരൊക്കെ അഡ്വൈസേഴ്സാണ് ഏറ്റവും ആക്ച്വൽ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഞാൻ പറഞ്ഞു ഞാൻ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സുഹൃത്തെ താങ്കൾ കൊടുക്കുന്ന അഡ്വൈസ് എനിക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. താങ്കളുടെ യാതൊരു ആവശ്യമില്ല. അന്ന് ഗൂഗിൾ വന്നിട്ടില്ല പക്ഷേ നമുക്കത് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ തന്നെത്താൻ ഒരു ബിസിനസ് നടത്തിയിട്ട് പൊളിഞ്ഞു പിന്നെ നിങ്ങൾക്ക് പറയാൻ അധികാരമുണ്ട്. ഇരുപായി എന്താ അംബാനി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ റിലയൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കി രണ്ട് മക്കളും പ്രത്യേകമായിട്ടാണെങ്കിൽ ശരി ഇന്നലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി പത്താം ക്ലാസ് പാസ്സായിട്ടില്ല. ഇദ്ദേഹം ഇവിടെ നിന്ന് എഴുതി പോകുന്നു. എഴുതി പോയി അവിടെ സാധാരണ വണ്ടി ഓടിക്കുക ഈ ഗ്യാസ് കൊണ്ട് കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു മാസം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ചിറ്റപ്പറ്റി വന്ന് പറയും നിന്റെ ബുദ്ധിക്കൊണ്ടല്ലോ സായിപ്പിന് വലിയ ഇഷ്ടപ്പെടും. അപ്പം അന്ന് സായിപ്പാണ് ഇവരുടെ എവിടെ നിന്ന് രൂപയാണ് അവിടുത്തെ നാണയം. അന്ന് 250 രൂപ ശമ്പളം കാരണം ഭയങ്കര നിന്നോട് ഇഷ്ടമായിട്ട് നിന്നെ അസിസ്റ്റന്റ്മാരായിട്ട് നിയമിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു നാളെ വന്ന് നിനക്ക് പ്രൊമോഷനാണ് 800 രൂപ ശമ്പളം. എടാ എനിക്ക് ആ പോസ്റ്റ് അസിസ്റ്റന്റ്മാരെ കിട്ടാൻ ഞാൻ 12 കൊല്ലം എടുത്തു. നിന്നെ സമ്മതിക്കണം നീ വളരെ കൊടുക്കണടാ. ഞാനിക്കും അറിയായിരുന്നു നിനക്കത് ചെയ്യൂ നിനക്കത് കഴിവുണ്ടോ വിടിക്കണം. ഇദ്ദേഹം പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇയാളെ ഓഫീസിൽ ചെല്ലുന്നില്ല ചുറ്റുപോകുന്ന ഇതെന്താ ഞാൻ നാട്ടിലേക്ക് പോവാം. അതെന്താ 300 രൂപ 250 രൂപ 800 രൂപ കിട്ടുന്ന ഇവിടെ അല്ല സായിപ്പ് വളരെ മിടുക്കനാണ് ചിറ്റപ്പനും വളരെ മിടുക്കനാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞാൻ വളരെ വളരെ മിടുക്കനാണെന്ന്. എന്നാൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്താ ഞാൻ ജോലി ചെയ്യുന്നത്? ഞാൻ പോയി തന്നെ ബിസിനസ് തുടങ്ങല്ലേ. നടന്ന കഥയാണ്. നമ്മളിവിടെ സ്വയം ഇൻഡസ്ട്രിയോ ബിസിനസ്സോ അതേതെങ്കിലും ആവട്ടെ പുതിയ ആശയങ്ങൾ എത്രയെത്ര ആശയങ്ങളാണ് എത്രയെത്ര പുതിയ സേവന വ്യവസ്ഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്യദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 വർഷത്തിനകം വരുന്ന ഇതുപോലും നമുക്ക് ചിന്തിക്കാൻ വയ്യാത്തത്ര മുമ്പോട്ട് പോകുന്നത് അവിടെയാണ് നമ്മൾ ബിസിനസ്സിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള. പഴയ കാലത്ത് വളരെ വ്യത്യാസമാണ്. പണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഇവിടെ എല്ലാവരും ഇപ്പോഴും വിഷം വെച്ച് ഇങ്ങനെ മുഖം വിളിപ്പിച്ച് നടക്കുള്ളൂ. ഇത് പൊളിഞ്ഞു ഇനി എവിടുന്ന് കാശുണ്ടാക്കും ആര് തരില്ല ബാങ്ക് തരില്ല മറ്റൊരു തരില്ല. ഇപ്പം ബാങ്കിൽ ഓടി നടക്കുക അതേ പൈസ വേണം. നിങ്ങൾക്കൊരു ബേസ് മതി നിങ്ങളൊരു നല്ല ആശയം കൊണ്ടുവരും പണം കിട്ടും. തൊഴിലാളി സംഘടനകളുടെ അവരുടെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഇപ്പം വന്നു കഴിഞ്ഞു. പൊതുവെ വെളുത്തൊക്കെ പറഞ്ഞാൽ ശരിയാവും അവരും ഇതിനോടൊപ്പം വന്നു കഴിഞ്ഞു. ഇവിടെ കേരളത്തിൽ തീർച്ചയായിട്ടും വലിയ ബിസിനസ്സിന് സാധ്യതയുള്ള ഞാൻ ഇൻഡസ്ട്രി അല്ല പറഞ്ഞത് കേട്ടോ. ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്കിവിടെ കൽക്കരിയില്ല എണ്ണയില്ല നമുക്കിവിടെ സ്ഥലമില്ല നമുക്കിവിടെ കൃഷിസ്ഥലമില്ല അതൊക്കെ വേറെ കാര്യം. അതൊന്നും ഇവിടുത്തെ ഒരു ബിസിനസ്സിൻ്റെയോ സർവീസിൻ്റെ ഭാഗമാവില്ല. പക്ഷേ ഇവിടെ നമുക്ക് സർവീസ് ഇൻഡസ്ട്രിക്ക് കേരളം പോലൊരു സൗത്ത് വെസ്റ്റ് ഇന്ത്യയിലെ ഈ പ്രദേശം പോലൊരു മനോഹരമായ പ്രദേശം ഇത്രയധികം ഭൂമിശാസ്ത്രപരമായ ദൈവം തന്ന കഴിവുള്ളത് ഒരു വലിയ ഈ മഹാബലിയുടെ ബാക്കിങ്ങുള്ള ഒരു ഗൃഹാതൃത്വം എല്ലാ ഓണത്തിനും വരുന്ന പോലെ നമ്മുടെ അമേരിക്കൻ തൊഴിലാളി എല്ലാവരും പൈസ കൊണ്ട് ഇവിടെ വന്ന് കെട്ടിടമുണ്ടായിക്കൊണ്ടോണ്ട് വരും പണം വന്നു പണത്തിൻ്റെ ഒരു മറിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ളപ്പോൾ ഇവിടെ സംരംഭകർക്ക് ഏറ്റവും വേണ്ടത് പണമല്ല ബുദ്ധിയല്ല ഒരു കാഴ്ചപ്പാടാണ് വളരെ പഠിക്കാനുള്ള സ്വയം പഠിക്കാനുള്ള പലതരത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്നും ഇവിടുത്തെ എങ്ങനെ എടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇവിടെ വളരെയധികം സാധ്യതകളുള്ള ഒരു ഏരിയയാണ് ഇവിടെ. ഇതിന് നാം വിചാരിക്കുന്നതിനൊക്കെ കൂടുതൽ
നോക്കിക്കോളൂ, നിർമ്മല ഇരിക്കുന്നു. നിർമ്മല ഉള്ളത് എന്റർപ്രണേഴ്സ്, അവരുടെ രീതിയിൽ സ്ത്രീകൾക്ക് എങ്ങനെ സ്വതന്ത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും സർവീസ് ഇൻഡസ്ട്രി മുമ്പോട്ട് ഉണ്ടോയെന്ന് കാണിക്കുന്നു എൻ്റെ സുഹൃത്താണ്. ഇതൊക്കെ ഇവരൊക്കെ ഇവരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മളെ സാധാരണക്കാർ കാണാത്തത്, പറയാൻ വയ്യാത്തത്, പറയാൻ പറ്റാത്തത്. പക്ഷേ അവരതിനെ ഓവർകം ചെയ്ത് വരികയാണ്, അതിനെ ഓവർകം ചെയ്ത് അതിനുള്ള വലിയ കാര്യങ്ങൾ. അവിടെയാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾക്കുള്ള പ്രസക്തി വരുന്നത്. അതിനാണ് MBS ഇതുപോലുള്ള പുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം. നമ്മുടെ മറ്റു തരത്തിലുള്ള പുസ്തകങ്ങളിലെ എല്ലാം കവർ പേജിൻ്റെ ആ അട്രാക്ഷനിൽ മാത്രം വിൽക്കുന്ന ലെവലിൽ നിന്ന് മാറി ഇതിനകത്തുള്ളതിനും വാല്യൂ ഉണ്ടെന്ന് വരുത്തുന്ന ഒരു സമീപനം നമുക്ക് ആവശ്യമാണ്. ആ സമീപനത്തിന് ഞാനിത് പുസ്തകം മുഴുവൻ വായിച്ചുകൊണ്ടാണ് പറയുകയാണ്, ഞാൻ എൻ്റെ ആമുഖം എഴുതിയുകൊണ്ടാണ് പറഞ്ഞത്. വാസ്തവത്തിൽ വളരെയധികം അനുഭവജ്ഞാനം നൽകാനുള്ള എൻ്റെ അടുത്ത ഇവിടുത്തെ പ്രധാന ഒരുമാതിരി എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവിടുത്തെ ഇവിടെ നിന്ന് ബിസിനസ്സിൽ വളരെ ഉന്നതരായിട്ടുള്ള എല്ലാവരും, അവരുടെയൊക്കെ കഥകൾ, അവരുടെയൊക്കെ രഹസ്യങ്ങൾ എല്ലാവരും പറയാറുണ്ട്. എത്രയൊക്കെ വിഷമങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ അതിനെയൊക്കെ അവർ ഓർക്കേണ്ടത്. അവിടെയൊക്കെ ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ കുടുംബത്തിൻ്റെയാണ്. മിക്കവരുടെയും ഭാര്യമാർ ഭർത്താവിനോടൊപ്പം നിന്നിരുന്നു എല്ലാ പ്രശ്നങ്ങളിലും. ഭർത്താവിനോട് ഒപ്പം നിൽക്കാത്ത ഭാര്യമാരുള്ളവർ മിക്കവരും പൊളിഞ്ഞു പോയി. ഞാനിത് തമാശയായിട്ടാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത്, ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ഒപ്പം നിന്ന കേസുകളിലൊക്കെയാണ് ഇവിടെ തോറ്റവരും പിന്നീട് വിജയിച്ചു വന്നത്. ഇത് ഞാൻ കൊച്ചിയുടെയും കേരളത്തിലെയും കാര്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് കേരളത്തിലെ സംരംഭകൻ്റെ ഇത് അവൻ്റെ കുടുംബത്തിൻ്റെ കൂടെ വിജയമാണ്. അടുത്ത് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, കുഞ്ഞുങ്ങൾ അവരുടെ രീതിയിൽ അവരുടെ പോയിട്ടു. പക്ഷേ ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള പോക്ക് നമ്മുടെ സംരംഭത്തിൻ്റെ വിജയത്തിൻ്റെ ആവശ്യമാണ്. അത് ബിസിനസ്സിൻ്റെ ഏതാണ് ബിസിനസ് എടുക്കുന്നതിന് ഒരു കാര്യം കൂടെ നല്ലതാണ്. എപ്പോഴും നമുക്ക് ടാലൻറ്റ് എന്തിനാണുള്ളത്, നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്. അമിതാഭ് ബച്ചൻ പറയും, എനിക്ക് ബിസിനസ് ഒന്നുമില്ല, ഞാൻ ജോലി ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഔട്ട് വർക്കിംഗ് അറ്റാണ്. 18 days ഒരു ദിവസം 18 മണിക്കൂറിലെ ഞാൻ അതെല്ലാം എൻ്റെ ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, എൻ്റെ ഒച്ചയുമായിട്ട് ബന്ധപ്പെട്ട, എൻ്റെ മുഖവുമായിട്ട് ബന്ധപ്പെട്ട, എൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ പറയുന്നത്. അത് വർക്കാണോ? അത് ബിസിനസ്സാണോ? എനിക്കിഷ്ടമുള്ള കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്? എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അത് ജോലിയല്ല, അത് മറ്റുള്ളവർക്ക് ഗുണമുള്ളതാകുകയും ചെയ്യും. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യാനുള്ള സ്കോപ്പുണ്ട്, അതിനുള്ള പശ്ചാത്തലമുണ്ട്. ഒരു കാര്യം മാത്രം, പഴയ കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് നമ്മളെ ഉപദേശിക്കാൻ വരുന്ന ആരുടെയും ഉപദേശം കേൾക്കരുത്, കേട്ടോളൂ, മനസ്സിരിക്കരുത്. അവനവൻ്റെ കാഴ്ചപ്പാടിലൂടെ തന്നെ ആധുനിക രീതിയിൽ തന്നെ ഇതിനെ കാണുന്ന ഒരു സമീപനം നമുക്ക് വേണം. അതിനുള്ള ഒരു പല ഇൻപുട്സ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് ഉൾക്കൊള്ളണം. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം എഴുതിയതിൻ്റെ ലക്ഷ്യം അത് പൂർണ്ണമാകും. MBS തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വെറും പഴയ രീതിയിലുള്ള, ഞങ്ങളൊക്കെ സാഹിത്യം എഴുതുമ്പോൾ ചില മറ്റേ VK പറയുന്ന പോലുള്ള ചില തമാശകളുണ്ടല്ലോ, ആ തമാശകളുടെ ലീതിയിൽ നിൽക്കാതെ ആധുനിക ലോകത്തിന് ആവശ്യമായ രീതിയിലുള്ള മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം തന്നെ ആണല്ലേ, ട്രംപ് ആണെങ്കിലും ശരി, മോദിജി ആണെങ്കിലും ശരി, നമ്മുടെ ഇവിടെ പുടിനാണെങ്കിലും ശരി, ഒക്കെ തന്നെ പുതിയൊരു കാഴ്ചപ്പാട് വരെയാണ് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ബിസിനസ്സിന്, ലോകത്തിൻ്റെ അപ്രോച്ചിന്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക്, അതിനെ ഉൾക്കൊള്ളാൻ ആ രീതിയിൽ നമുക്ക് വളരാനുള്ള വളരെയധികം ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമുക്കുണ്ട്, അറിവുണ്ട്, ഇംഗ്ലീഷ് അതുപോലെ ലോകഭാഷകളുമായിട്ടുള്ള ബന്ധം നമുക്ക് വളരെയധികം ഉണ്ട്. ഒരുപാട് മത ങ്ങൾ വളരെയധികം അന്യോന്യം ഇതുണ്ടെങ്കിലും ഇവിടെ അങ്ങനെയുള്ള യാതൊരു മതവൈരവും ഇല്ല. നമ്മളെല്ലാവരുടെ നിറവ് ഏകദേശം ഒരുപോലെയാണ്, എല്ലാവരും ഒരേ തരത്തിലുള്ള ചുറ്റുപാടുള്ളവരാണ്. ഇവിടെ ബിസിനസ് രംഗത്ത് ഒരു സംശയമില്ലാതെ വളരെയധികം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിനുള്ള അറിവും പ്രാക്ടിക്കലായിട്ട് വേണ്ട രീതികളും സുധീർ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം എടുത്തുകൊണ്ട്, എന്തുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ സർവീസ് ഇൻഡസ്ട്രി ഇവിടെ ഉണ്ട്, ഇപ്പോൾ വിദ്യാഭ്യാസമുണ്ട്, ഹെൽത്ത് ഉണ്ട്, അമ്പലങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഈവൻ പൊളിറ്റിക്സ്, പൊളിറ്റിക്സിനെ പഠിപ്പിക്കുന്ന ഒരു ബിസിനസ് ഇഷ്യൂ ഉണ്ട്. പൊളിറ്റിക്സ് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമാണ്, പൊളിറ്റിക്സിൻ്റെ ആവശ്യമാണ് രാഷ്ട്രീയം പഠിപ്പിക്കുക.
രാഷ്ട്രീയത്തിനെ പഠിപ്പിക്കാനുണ്ട്. ഇതൊക്കെ വരും, വരാതിരിക്കില്ല. അത് വരുന്നതിനുള്ള ആ ആശയങ്ങൾ, അതൊരു ബിസിനസ്സുണ്ട് വെക്കും. അപ്പം അങ്ങനെയുള്ള ചിന്തകളിലൂടെ വരത്തക്ക വിധത്തിലുള്ള ചിന്തകൾ ഞങ്ങൾക്ക് പ്രായമായി, ഇനി എത്ര ചിന്തിക്കാൻ ടൈം കാണില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തുള്ള, ഏറ്റവും വലിയ അസറ്റ്, ഏറ്റവും വലിയ ബിസിനസ്സിലെ ജീവിതത്തിലെ അസറ്റ് എന്താണെന്നറിയോ? പണമോ ആരോഗ്യമൊന്നുമല്ല. നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാതാണ് ടൈം. ടൈം ഈസ് ദി ഓൺലി അസറ്റ് വിച്ച് വി കനോട്ട് റീടേക്ക്. പിന്നെ നമുക്കുണ്ട്, ഒരിക്കൽ ടൈം പോയി കഴിഞ്ഞാൽ പോയി. യൂസ് യുവർ ടൈം, ഒരു സംശയമില്ല. ഗോ അഹെഡ്. എല്ലാ തരത്തിലുള്ള വിജയങ്ങളും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഒരു ചെറിയ വിജയം കൊണ്ട് നിർത്തരുത്. ഇതിനൊരു എൻഡില്ല. എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.